ഹലോ എവറിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഹോം മൈ ബ്ലെസ്സിംഗ് ഗസ്റ്റ് ഒക്കെ വന്നാൽ അല്ലെങ്കിൽ നമുക്ക് ഫാമിലിക്ക് ഒരു ട്രീറ്റ് കൊടുക്കേണ്ടപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡലോസ്കി പൊടിങ്ങയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് മിക്സിയുടെ ചെറിയ ബൗളിൽ ഇടിച്ച് പൊടിച്ച് വെച്ചേക്കുന്നത്. ഐസിംഗ് ഷുഗറിൻ്റെ അത്രയൊന്നും പൊടിയണ്ട. ഒരു ബൗളെടുത്ത് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക്, 2 ടേബിൾ സ്പൂൺ പാല്, 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ബ്രൂവോ നെസ്കഫെ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ എല്ലാം കൂടെ കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കണം. വിപ്പിംഗ് പൗഡർ 75 ഗ്രാം ആണ്. ഐസ് വാട്ടറിലോ അല്ലെങ്കിൽ നല്ല തണുത്ത പാലിലോ നന്നായിട്ട് ഫ്രോതി ആകും വരെ ബീറ്റ് ചെയ്തെടുക്കുക. കുറേശ്ശെ വേണം ആഡ് ചെയ്യാനായിട്ട്. സ്റ്റിഫ് പീക്സ് ഒന്നും ആവേണ്ട ആവശ്യമില്ല, സോഫ്റ്റ് പീക്സ് ആയാൽ മതി. നമുക്ക് കുറച്ച് അത്ര ടൈറ്റായിട്ടുള്ള ഒരു ടെക്സ്ചറിലല്ല നമുക്ക് ഈ ക്രീം വേണ്ടത്. അപ്പോൾ അതങ്ങനെ അവിടെ റെഡിയാക്കി വെക്കുക. ബിസ്ക്കറ്റ് കയ്യിലുള്ളത് പോലെ പാർലേജിയോ മാറി ബിസ്ക്കറ്റോ ഇനി അതും അല്ലെങ്കിൽ ഹൈഡൻ സേക്ക് ബിസ്ക്കറ്റോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അനിയത്തി കൊണ്ടുവന്ന ബിസ്ക്കഫേ ബിസ്ക്കറ്റ്സ് ബാക്കിയുള്ളതിനാലാണ് ഈ ആഡംബരം. ഏത് ബിസ്ക്കറ്റ്സ് ആണെങ്കിലും മതി. കോഫി മിക്സറിൽ ഡിപ്പ് ചെയ്ത് ഒരു ബൗളിൽ സെറ്റ് ചെയ്യുക. ഞാനിവിടെ 2 ലെയേഴ്സാണ് കാണിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത്രയും ലെയേഴ്സ് ചെയ്യാം കേട്ടോ. അത് അത് അങ്ങനെ നിരത്തിയിട്ട് മേലെ വിപ്പിംഗ് ക്രീം 1-2 ടേബിൾ സ്പൂൺ കോഫിയുടെ ഡിപ്പ്, നമ്മളിപ്പോൾ മുക്കിയ ഡിപ്പ് മിശ്രിതം, അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് പിസ്താഷ്യോസോ ബദാമോ ഇഷ്ടമെങ്കിൽ നിരത്തി വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ മുകളിലത്തെ ലെയർ വരുമ്പോൾ കുറച്ച് ആർഭാടമായിട്ട് തന്നെ ക്രീം ലെയർ ചെയ്തുള്ളൂ കേട്ടോ. സ്പൂണിൻ്റെ ബാക്ക് വശമോ സ്പാറ്റിലയോ കൊണ്ട് ഒന്ന് ചീകി ഒതുക്കി 2-3 ടേബിൾ സ്പൂൺ കോഫി മിക്സും നട്ട്സും ഇട്ട് കോഫി പൗഡർ അല്ലെങ്കിൽ ബൂസ്റ്റ് ബോൺവീറ്റയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പം ഈ യൂസ് ചെയ്ത കോഫിയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിലും മതി. അതൊന്ന് തൂകിയിട്ട് നമുക്ക് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. കഴിക്കാനുള്ള കൊതി കണക്കിലെടുത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ച് 20 മിനിറ്റ് കൊണ്ട് സെറ്റാക്കിയെടുത്തു കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രീസറിൻ്റെ താഴെയുള്ള തട്ടിൽ വെച്ച് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ പേരിടാത്ത ഈ കിഡ്ഡലോസ്കി പൊടിഞ്ഞ് റെഡിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പൊടിഞ്ഞ് ഗസ്റ്റിനും ഫാമിലിക്കും ഒക്കെ ഒരു വീക്കെൻഡ് ട്രീറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും ഇൻസ്റ്റാ പേജും അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഈ ഒരു പുഡിങ്ങിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് ഗോസ് ടു മൈ ഡോട്ടർ നിയ. ഷീസ് വൺ ഹു മെയ്ഡ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങായിരുന്നു കേട്ടോ. നമ്മൾ വിളമ്പി അധികം നേരം പുറത്ത് വെക്കരുതെന്ന് മാത്രം നമ്മൾ വിപ്പിംഗ് ക്രീമോ ഒക്കെ മാത്രം ചേർത്തിരിക്കുന്നുണ്ട്. നമ്മൾ സെറ്റിംഗ് ഏജൻസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അധികം നേരം പുറത്ത് വെക്കരുതെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു നല്ലൊരു പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടിൽ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ സൂസൻ സൈനിങ് ഓഫ് ഫോർ ദ ഡേ. താങ്ക് യു സോ മച്ച്.